ഹലോ നമസ്കാരം, ദിസ് ഇസ് ജാങ്കോ ഫോർ ദ ക്രിപ്റ്റോ മാർക്കർ. അപ്പം എല്ലാ നമ്പർമാർക്കും വണക്കം. അപ്പം ഞാനിന്ന് പറയുന്ന 5 അലറ്റ്സ് കോയിൻ നിങ്ങൾക്ക് ഡെയിലി ഇൻട്രാ ട്രേഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു 5 ബെസ്റ്റ് അലറ്റ്സ് കോയിൻ്റെ കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കാരണം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു 5 കോയിൻസിൻ്റെ കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം മാക്സിമം വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ പറയാനുള്ള, അതിൻ്റെ മുമ്പേ എനിക്ക് പറയാനുള്ള, എൻ്റെ ഗ്രൂപ്പ് അഥവാ സോറി എൻ്റെ വീഡിയോൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതിൽ ഞാൻ ഓരോന്നിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്, ബൈനാൻസിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക്, അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ച് ലിസ്റ്റിൻ്റെ ലിങ്കും വസീറക്സിൻ്റെ ലിങ്കും എങ്ങനെയാണ് വിത്ഡ്രോ അടിക്കുന്നതിൻ്റെ ലിങ്കും അങ്ങനത്തെ വാലറ്റ് അഡ്രസ്സും ലിങ്ക് എല്ലാം കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാനിന്ന് 5 അലറ്റ്സ് കോയിൻ ബെസ്റ്റ് അലറ്റ്സ് കോയിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം നിങ്ങൾ അത് മേടിക്കുക, ബൈ ഡീപ്പിലാണ് മേടിക്കുന്നത്, ബൈ ഡീപ്പിൽ മേടിക്കുക. അത് ഹൈപ്പിൽ പോകുമ്പോൾ സെൽ ചെയ്യാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് ആ 5 കോയിൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് EC5 എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് എൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അത് ഡെഫി സെല്ലുലാർ അഭിമുഖീകരിക്കുന്ന ഒരു ചില ഒരു പ്രോട്ടോക്കോളാണ് EC5 എന്ന് പറഞ്ഞത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അതിലപ്പം അതിൻ്റെ ട്രേഡിംഗ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, അത് മാക്സിമം അതിൻ്റെ കോയിൻ മാർക്കറ്റ് പോകാൻ, എന്നിട്ട് അതിൻ്റെ 24 ഹവേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലോവും 24 ഹൈയും നിങ്ങൾക്ക് കാണാൻ പറ്റും. 18, 19, 19 ആണ് നല്ല 24 ഹൈയിൽ നിൽക്കുന്നത്. ഡെയിലി നിങ്ങൾക്കിത് ഡീപ്പിൽ മേടിക്കാം, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റിയൊരു കോയിൻസിൻ്റെ കാര്യമാണ്. 5 കോയിൻസാണ്. അപ്പം കൂടുതൽ കാര്യം EC5 എന്ന പ്രൊജക്റ്റിൽ, ഒരുപാട് പ്രൊജക്റ്റും നല്ല പ്രൊജക്റ്റാണ്. മാക്സിമം അതിൻ്റെ ടോട്ടൽ സപ്ലൈ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തെടുക്കാം. അതിൻ്റെ സ്പോട്ട് ട്രേഡിംഗ് അഥവാ SV മാർക്കറ്റ്സ് ലിസ്റ്റഡ് ആയിട്ടുള്ളത് ബൈനാൻസിലാണ്. ബൈനാൻസ്, SET ബിറ്റ്മാക്സിലും വസീറക്സി എന്നപോലത്തെ എക്സ്ചേഞ്ചിലാണ്. വീണ്ടും അതൊരു വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ വരുന്നതാണ് നല്ല ഹൈപ്പിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഇതൊരു ലോങ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണരുത്, ഡെയിലി ഇൻട്രാ ട്രേഡിംഗ് എടുക്കാൻ പറ്റിയത്. 5 കോയിൻസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാനതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ട്രേഡിംഗ് കോയിൻ മാർക്കറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ EC5 എൻ്റെതാണ്. അപ്പം അതിൻ്റെ ട്രേഡിംഗ് വീൽ ചാർട്ട് നമുക്ക് നോക്കാം. ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ EC എന്ന് പറഞ്ഞ ടോക്കൺ നിങ്ങൾക്ക് BTC പെയറിലും എത്തിയറും പെയറിലാണ് ലഭിക്കത്തുള്ളൂ. USDT പെയറിലേക്ക് അത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പം BTCയിൽ നിങ്ങൾക്ക് ഇവിടെ പെയറിലെടുക്കാം, BTC ആക്കാം, എന്നിട്ട് EC എന്ന ടോക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. 4 ഹവർ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മാക്സിമം നിങ്ങൾക്ക് ഒരു ഡൗണിലേക്ക് ഒരു 0., BTCയിലാണ് പറഞ്ഞത്, 0.031 പിന്നെ അത് ഹൈപ്പിൽ പോയി, വീണ്ടും ഒരു 0.05. അപ്പോൾ വീണ്ടും ഒരു ഡൗണിലേക്ക് വന്നു, വീണ്ടും ഒരു ഹൈപ്പിലേക്കാണ് പോയത്, 51. പിന്നെ വീണ്ടും ഡൗണിലേക്ക് വരും, ഒരു 3-4 വരും. ഒരു മാക്സിമം ആ സമയത്തൊക്കെ നല്ല രീതിയിൽ എൻട്രി എടുക്കുക. അപ്പോൾ ഒരു ഇതൊരു ഹൈപ്പ് ആൻഡ് ഡീപ്പ് അങ്ങനത്തെ ഒരു കോയിൻസിൻ്റെ രീതിയിലാണിത് പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളിത് എന്താണ്, നിങ്ങൾക്ക് ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയൊരു കോയിനും കൂടിയാണിത്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ബൈ ഡീപ്പിലി ഈ പറയുന്ന കോയിൻസൊക്കെ ഞാൻ പറയുന്നതൊക്കെ മേടിക്കാം. അപ്പോൾ 4 ഹവർ ചാർട്ട് എടുക്കാം. നിങ്ങൾ ചാർട്ട് 4 ഹവേഴ്സ് നോക്കുക. അപ്പോൾ ഡൗണിലേക്ക് വരും, നിങ്ങൾക്ക് ഡെയിലി നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയൊരു 5 കോയിൻസാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്കുക. ഓക്കെ, നല്ലൊരു പ്രൊജക്റ്റുമായിട്ടുള്ളൊരു EC ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് സിസ്റ്റത്തെ തന്നെ നല്ലൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പരമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് പ്രൊജക്റ്റും ആണ് EC5 എന്ന ടോക്കൺ. അപ്പോൾ മാക്സിമം നിങ്ങളത് ശ്രമിക്കുക, ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, ഇൻട്രാ ട്രേഡിംഗ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ നമ്മുടെ BNB ആണ്. BNB എന്താണെന്ന് നോക്കാം. BNB ബൈനാൻസ് കോയിൻ അഥവാ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ ഒരു കോയിനാണ്, നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ ഒരു കോയിനാണ്. നല്ല അടിപൊളി ഒരു കോയിൻ തന്നെയാണെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് മാക്സിമം ഇത് ഇതൊക്കെ നല്ലൊരു ഡീപ്പിൽ വരുമ്പോൾ മാക്സിമം എല്ലാവരും ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ തന്നെ നല്ലൊരു ഹൈപ്പ് ലോയിൽ വന്നത് 252 252 ഡൗണിലേക്കാണ് വന്നത്. അത് പിന്നെ ഹൈപ്പിലേക്ക് 280 വരെ പോയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി ട്രേഡ് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു കോയിനാണ് ബൈനാൻസ് കോയിൻ എന്ന് പറയുന്നത്. ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ ഒരു കോയിനാണ്. നല്ലൊരു എന്താ പറയുക, ട്രേഡ് എടുക്കാൻ പറ്റുമെന്നും ഡെയിലി ട്രേഡ് എടുക്കാൻ പറ്റുമെന്നും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റിയൊരു കോയിനാണ്. ഇതിൻ്റെ 24 hours 25 ലോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ സമയത്ത് 24 hours 24 ഹൈയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടായി, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇത് ഇതിൻ്റെ സപ്ലൈയും വളരെ ഏറെ കുറവുള്ള സംഭവമാണ്. പിന്നെ ഇത് പലതിലും പല എക്സ്ചേഞ്ചിലും ലിസ്റ്റിലും പല എന്താണ്
ബൈനാൻസ് സ്മാർട്ട് ചെയിൻ തന്നെ യൂസ് ചെയ്യുന്ന പല നെറ്റ്വർക്ക് സിസ്റ്റവും ഇതിൽ ലോഞ്ചാവുന്നു ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ. അപ്പോൾ നല്ല രീതിയിൽ എന്താണ് ബി എൻ ബി പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയ നല്ല ഒരു കോയിനാണ്. മാക്സിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് നോക്കാം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈനാൻസിൻ്റെ 4 ഹവർ ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഏകദേശം 225 വന്നു, അത് വീണ്ടും ഹൈപ്പിൽ പോയി. ഡേറ്റൊക്കെ നിങ്ങൾക്ക് 10 മാർച്ചിൽ കാണാൻ പറ്റും. അപ്പം ഡെയിലി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി കോയിനാണ് ഇത്, നല്ലൊരു ബെസ്റ്റ് കോയിൻ തന്നെയാണ്. അപ്പോൾ ഹൈപ്പിൽ പോയി 290 പോയി, വീണ്ടും ഡൗണിലേക്ക് വന്നു 250 വന്നു. അപ്പം മാക്സിമം ഈ കോയിൻസ്, ഞാൻ പറഞ്ഞ കോയിൻസ് മാക്സിമം ബൈ ഡീപ്പിലേക്ക് വരുമ്പോൾ മാക്സിമം ബൈ ചെയ്യുക. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് എന്തായാലും പമ്പ് ചെയ്യുന്ന കോയിൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതൊക്കെ ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീണ്ടും 230 വന്നു, വീണ്ും ഹൈപ്പിലേക്ക് പോയി 273. ആ സമയത്ത് സെല്ല് ചെയ്യുക, വീണ്ടും ഡൗണിലേക്ക് വരും. ഇതൊരു എന്താ പറയുക, ഈ ഒരു അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഓക്കെ, വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഒരു ഈ ഒരു ട്രേഡിങ്ങിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഈ സമയത്ത് ബൈ ചെയ്യുകയും ഈ സമയത്ത് സെല്ല് ചെയ്യുന്ന നല്ലൊരു ഡെയിലി ട്രേഡിങ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് നല്ല പ്രോഫിറ്റ് ഡെയിലി തന്നെ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കോയിനാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നു വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കോയിൻ നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ പ്രൊജക്റ്റായ പോൾകാഡോട്ട്, പോൾകാഡോട്ടെ കുറിച്ച് പറയുകയാണ്, കൂടുതൽ കാര്യങ്ങൾ പറയാൻ തന്നെയുണ്ട്. നല്ല രീതിയിലുള്ള പ്രൊജക്റ്റും നല്ല കമ്മ്യൂണിറ്റിയുമാണ് നമ്മുടെ പോൾകാഡോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും നിങ്ങൾക്ക് അതിൻ്റെ സർക്കുലേഷൻ സപ്ലിയും വളരെയേറെ കുറവുള്ള സാധനം തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ഫ്യൂച്ചറിലൊക്കെ നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. പക്ഷേ നമുക്ക് ഇൻട്രാ ട്രേഡിങ് ഡെയിലി നമുക്ക് ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കോയിനാണ് പോൾകാഡോട്ട് എന്ന് പറയുന്നത്. ടോട്ടലി പല സിസ്റ്റവും ഏത് തരത്തിലുള്ള ഡാറ്റയും അസിസ്റ്റിനെയും ക്രോസ് ബ്ലോക്ക് ചെയിൻ കൈമാറ്റം ചെയ്യാൻ പറ്റിയൊരു പ്രവണതയെ തന്നെയാണ് നമ്മുടെ ഈ പോൾകാഡോട്ട് എന്ന് പറയുന്നൊരു സിസ്റ്റം. അപ്പം നല്ല രീതിയിലുള്ള പമ്പിങ്, നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഡെയിലി ട്രേഡിങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 24 hours നിങ്ങൾക്ക് നോക്കിയെടുത്താൽ കാണാം. 24 low 24 highയും നിങ്ങൾക്ക് $31, $31, $33 ആണ് ആ നിങ്ങൾക്ക് ആ ഗ്യാപ്പിൽ തന്നെ 24 hours നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ട്രേഡ് എടുക്കുകയാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അടിപൊളി കോയിനാണ് നിങ്ങൾക്ക് ഈ ബെസ്റ്റ് കോയിൻ എന്ന് പറയുന്നത്, നമ്മുടെ മൂന്നാമത്തെ പ്രൊജക്റ്റ്. അപ്പം നല്ല സർക്കുലേഷൻ സപ്ലിയും കുറവാണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡിംഗ് ലഭിക്കത്തുള്ളൂ. ഫ്യൂച്ചറൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക, റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്യൂച്ചറൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രമിക്കുക. പോൾകാഡോട്ടൊക്കെ ഫ്യൂച്ചർ ചെയ്യുക, എന്തെങ്കിലും ന്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോൾകാഡോട്ട് തീർച്ചയായും നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യുന്നതിനോട് പ്രശ്നമില്ല. ഇതൊക്കെയുള്ള സോയിസിലുള്ള ബൈനാൻസ്, ഹുബോയ് ഹോളോബൽ, ബൈനാൻസ് ക്രാക്കൻ, ബൈനാൻസ് അങ്ങനത്തെ ഒരുപാട് ലിസ്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രൊജക്റ്റ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി പറയാം അടുത്ത വീഡിയോയിലൊക്കെ. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് 4 hourൻ്റെ പോൾകാഡോട്ടിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഗ്രാഫിംഗ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓക്കെ, ഞാൻ ബ്രഷ് എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ഡൗണിലേക്ക് പോകുന്നൊരു 13%ലൊക്കെയാണ് ഡൗണിലേക്ക് വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ സമയത്താണ് ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു മുകളിലേക്ക് പോകുമ്പോൾ 34ലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ചെയ്യും. വീണ്ടും ഡൗണിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 29ലൊക്കെ വീണ്ടും ഡോളറിലേക്ക് വരുമ്പം അവിടെ ബൈ ചെയ്യാം. അപ്പോൾ മാക്സിമം ഈ കോയിൻസൊക്കെ നിങ്ങൾ ഡീപ്പിൽ, എത്ര ഡീപ്പിലാണെങ്കിലും വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ബൈ ചെയ്യാൻ ശ്രമിക്കുക. എത്ര നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ പ്രൊജക്റ്റിലൊക്കെ, നിങ്ങൾ എത്ര ബൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെയും കാട്ടിയും കൂടുതൽ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഈ സമയത്ത് ബൈ ചെയ്യുന്നു നിങ്ങൾ, 4 hour ചാർട്ടാണ്. അപ്പം അത് വീണ്ടും ഹൈപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനാണ് ഈ പോൾകാഡോട്ട് പോലത്തെ പ്രൊജക്റ്റ്. ഞാൻ പറഞ്ഞ ഈ ബെസ്റ്റ് കോയിൻ നിങ്ങൾക്ക് ഡെയിലി ട്രേഡിംഗ് എടുക്കാൻ പറ്റിയ ഒരു കോയിൻസിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇവിടുന്ന് പോയി, വീണ്ടും ഒരു $37 വീണ്ടും ഡൗണിലേക്ക് വന്നു, 32 ആ സമയത്ത് ബൈ ചെയ്യുക. നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. 4 hour ചാർട്ടൊക്കെ നോക്കി മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രേഡിങ്ങിലാണ് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ട്രേഡിംഗ് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് കോയിൻ നമ്മുടെ മൂന്നാമത്തെ കോയിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് കോയിൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റീഫാണ്. റീഫ് എന്ന് പറയുന്നൊരു സംഭവമാണ്. $0.03862 ഇപ്പം നിൽക്കുന്നത്. എത്തീറം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. സോറി, അല്ല, നമ്മുടെ പോൾകാഡോട്ടിൽ നിർമ്മിച്ചൊരു ഡെഫി പ്ലാറ്റ്ഫോമാണ് റീഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സാണ് എത്തീറം ബേസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടിപ്പിക്കലി ഇത് സർക്കുലേഷൻ വളരെ കൂടുതലാണെങ്കിലും, പക്ഷെ നിങ്ങൾക്ക് ഡെയിലി ഇൻട്രാ ട്രേഡിംഗ് എടുക്കാൻ പറ്റിയത്, അഥവാ ഡെയിലി ഡേ ട്രേഡിംഗ് എടുക്കാൻ പറ്റിയ നല്ലൊരു കോയിനാണ് റീഫ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ബൈ സെല്ലും ഡീപ്പിൽ നല്ലവണ്ണം മേടിക്കുകയാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 24 hourൽ ലോയിൽ 30
ത്രീ ഫൈവിലാണ് അത്, 24 ഹൈയില് 3.8. അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡീപ്പിൽ മേടിക്കുക, ഹൈപ്പിൽ സെല്ല് ചെയ്യുക, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോയിനാണ്. അതിൻ്റെ സോയിസ് ഉള്ളത് ബൈനാൻസ്, ഹുബോയ് ഗ്ലോബൽ, ബൈനാൻസ്, FTX. അപ്പോൾ ബൈനാൻസിൻ്റെ ലിങ്ക് ഞാൻ കറക്റ്റ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ട്രേഡിംഗ് ഡെയിലി എടുക്കുക, നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെയാണ് ട്രേഡിംഗ് വീലും നമുക്ക് നോക്കാം, റീഫ് എങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, റീഫിൻ്റെ ചാർട്ടാണ് ഇത്. റീഫിൻ്റെ ചാർട്ടും നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, 0.02 വന്നു, വീണ്ടും 0.35 ഡൗൺ ആവുന്നു, വീണ്ടും 0.326 പോകുന്നു, വീണ്ടും നല്ലൊരു ഹൈപ്പിലേക്ക് പോകുന്നു 0.0. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുമ്പൊക്കെ ഇവിടെ ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാം. ബ്രേക്ക് ഔട്ട് ആവുന്ന നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ സെല്ലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയൊരു കോയിനാണ് ഈ കോയിൻ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ രീതിയിലാണ് പിന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ഡീപ്പിലൊക്കെ മേടിച്ചുകൊണ്ട് ഹൈപ്പിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയൊരു കോയിൻ കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊക്കെ ബൈ ഡീപ്പിലൊക്കെ മേടിക്കാൻ ശ്രമിക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, സപ്പോർട്ട് റെസിസ്റ്റൻസ് റീഫിൽ മാക്സിമം വെക്കാം. എല്ലാത്തിനും നല്ല രീതിയിൽ ഇൻഡിക്കേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുക. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം ബൈ ഡീപ്പിൽ മേടിക്കാം, നല്ല രീതിയിൽ അത് കൂടും. 24 ഹവേഴ്സ് 24 ചാർട്ടൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് എടുക്കുകയാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീഫ് പറഞ്ഞെടുത്ത് നെക്സ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കൈബർ നെറ്റ്വർക്ക്, കൈബർ നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഡോളർ അഥവാ 2.260 നിൽക്കുന്നത്. ഇപ്പം അതിൻ്റെ പേര് BTC ETH ആണ് ഉള്ളത്. പിന്നെ കോൺട്രാക്ട് അഡ്രസ്സ് എത്തേറിയം ആണ്. നമ്മുടെ ഡിജിറ്റൽ ആസറ്റുകളെ സൃഷ്ടിക്കുന്ന നെറ്റ്വർക്ക് ഉപയോക്താക്കൾക്ക് വാഷിംഗ് ട്രേഡിംഗ് തടയാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഫീസ് നൽകുന്നൊരു കൈബർ നെറ്റ്വർക്കാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ മാക്സിമം ഇതും നല്ല രീതിയിൽ പമ്പ് ചെയ്യാനുള്ള കോയിനും ഡീപ്പിൽ വരുമ്പോൾ മേടിക്കാൻ പറ്റിയൊരു കോയിനാണ്. മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് 24 ഹവേഴ്സ് ലോവും 24 ഹൈസും നിങ്ങൾക്ക് കാണാൻ പറ്റും. 2.45 ലോ നിൽക്കുന്നത്, 2.62 ാണ് ഹൈപ്പിൽ നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഫോർ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെയിലി ട്രേഡ് എടുക്കാൻ പറ്റും. 5th ബെസ്റ്റ് കോയിനാണ് ബൈനാൻസിൽ, കോയിൻ പ്രോ, കോയിൻ ബേസ് പ്രോ, ബൈനാൻസ്, ഹുബായ് ഗ്ലോബൽ, ബിറ്റ് ഹംപ്, കോയിൻ ബേസ് പ്രോയിലാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ നമുക്ക് ചാർട്ട് എടുത്ത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി 24 ഹൈയിലും ലോസിലും നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു കാൻഡിൽ സ്റ്റിക്ക് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റിയ കോയിനാണ് ഇത്. നിങ്ങൾക്ക് ഫോർ ഹാൻഡർ എന്താണ് കാൻഡിൽ സ്റ്റിക്ക് നോക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നല്ല രീതിയിൽ ഡംപ് ഡീപ്പിലേക്ക് വരുമ്പോൾ അത് ഹൈപ്പിലേക്ക് എന്തായാലും പോകും, ആ സമയത്ത് ബൈ ചെയ്യാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ കോയിനാണ്. പെട്ടെന്നൊക്കെ ഡൗണിലേക്ക് വരികയാണ് നല്ല രീതിയിൽ ബൈ ചെയ്യാൻ ശ്രമിക്കാം. 24 ഹവേഴ്സ് പിന്നെ കൂടുമ്പോൾ അത് വിൽക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഡെയിലി എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളെ ഫണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ബൈയും സെല്ലും ചെയ്യാൻ ശ്രമിക്കാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് ലോസ് വരാതെ നല്ല രീതിയിൽ പ്രോഫിറ്റ് തരാനുള്ള ചാൻസേ ഉള്ളൂ വളരെ കൂടുതൽ. അപ്പോൾ മാക്സിമം ഈ കോയിൻസിലൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ക്യാൻസിക്കും നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ലെവലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ കോയിൻസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലാതെ വേറെ ഒന്നും തരത്തില്ല. നല്ല രീതിയിൽ നിങ്ങൾ ഇവിടുന്ന് ട്രേഡിംഗ് എടുക്കുകയാണ്, നല്ല ഹൈപ്പിലേക്ക് പോകും. വീണ്ടും ഡീപ്പിലേക്ക് വരുമ്പോൾ മാക്സിമം ബൈ ചെയ്യാൻ ഞാൻ വീണ്ടും പറയുന്നത്, മാക്സിമം ഡീപ്പിൽ ഈ കോയിൻസ് 5 കോയിൻസ് മറക്കാതെ ബൈ ചെയ്യുക ഡീപ്പിൽ വരുമ്പോൾ. ഹൈപ്പിൽ 24 ഹവേഴ്സിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഒരു ഫ്യൂ എന്താണ് എന്ത് ചെയ്യാൻ പാടില്ല, ഫ്യൂച്ചറിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല, പാടില്ല എന്നിട്ടല്ല. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രാ ട്രേഡിംഗ് ഡെയിലി ട്രേഡിംഗ് ഡേ ട്രേഡിംഗ് എടുക്കാൻ പറ്റിയ 5 ബെസ്റ്റ് കോയിൻസ് ആണ്. ഇപ്പോൾ മാക്സിമം ഡേ ട്രേഡിംഗ് യൂസ്ഫുള്ളായിട്ടുള്ള കോയിനാണ്. ആ സമയത്ത് മാത്രം ഡേ ട്രേഡിംഗ് മാത്രം എടുക്കാൻ മാത്രം യൂസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ കോയിൻസ് ആണ് ഇതൊക്കെ. ഇപ്പോൾ നിങ്ങളെ ക്യാൻഡിൽസിക്കും നിങ്ങളെ 4 ഹവർ ചാർട്ടർ എടുത്തുകൊണ്ട് ഡെയിലി നിങ്ങളൊരു ക്യാൻഡിൽസിക്ക് നോക്കുക, എത്ര വരെ ഹൈപ്പിൽ പോകും, എത്ര വരെ ഡൗണിലേക്ക് വരും. ആ സമയത്തൊക്കെ ബൈയിങ് സെല്ലൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എത്രയാണ് പറ്റും. നിങ്ങളെ ഫണ്ടമെൻ്റൽ നിങ്ങൾ ഫണ്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഫണ്ടമെൻ്റലൊക്കെ പോർട്ട്ഫോളിയോ ഒക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം നല്ല കോയിൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഇനി നല്ല അടിപൊളി പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും മാർക്കറ്റ് വാച്ചിനെ കുറിച്ചിട്ടും ഇനിയും കൂടുതൽ വീഡിയോസ് അപ്ഡേഷനും ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ താങ്ക് യു ഫോർ യു ആർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും നല്ല അപ്ഡേഷനും ക്രിപ്റ്റോപരമായിട്ടുള്ള എന്ത് അപ്ഡേഷനും നിങ്ങൾക്ക് ഞാൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശരി.